ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാപ്പി ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചിട്ട് നല്ല നാടൻ അയിലക്കറി, തേങ്ങ അരച്ചിട്ട് ഉള്ള നല്ല നാടൻ അയിലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മൺചട്ടിയാണ് ഇത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അത് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പുളിവെള്ളം, അതായത് നമ്മളെ വാളൻപുളി കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒരു കപ്പുണ്ട്, അത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി. ഇതെല്ലാം കൂടി പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയെടുക്കണം. നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചക്കറികളിൽ പച്ചമുളക് നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ പച്ചമുളക് നാലെണ്ണം ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ജ്യൂസാക്കി എടുക്കുമ്പോൾ എരിവ് ഭയങ്കരമായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും മുളക് പൊടിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക, ഇത്ര തന്നെ എടുക്കണം എന്നില്ല. എരിവ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്ര നമുക്ക് എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. ബാക്കി നമുക്ക് അതിൻ്റെ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി മൂടി വെച്ച് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മസാലേൻ്റെ പച്ചമണവും പച്ചക്കറീൻ്റെ നമ്മളിതിൽ ചേർത്ത തക്കാളിയും ഉള്ളിൻ്റെയൊക്കെ പച്ചമണവും ഒക്കെ മാറി നന്നായിട്ട് നല്ല സ്മെല്ല് വന്നു തുടങ്ങും. ആ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ട്, ഞാൻ അയല ആണ് മുറിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. നല്ല ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്ത് അധികം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യരുത്. ഏകദേശം ഒരു 3-4 മിനിറ്റ് മാത്രമേ തിളയ്ക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 2 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ മീൻ ഇട്ട് തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കണം. എന്നതിന് ശേഷം മീൻ കറിയിലേക്ക് ഇടാവും. എന്നിട്ട് മീൻ ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് മീൻ ഉടയാത്ത രീതിയിൽ വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ്, വെന്ത മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം തിളപ്പിച്ച് മീനിൻ്റെ ഇറച്ചിയൊക്കെ സെപ്പറേറ്റ് ആവാൻ നിൽക്കരുത്. മീനിട്ട് കൊടുത്ത് കഴിഞ്ഞ് വെറും 2-3 മിനിറ്റ് മാത്രമേ തിളപ്പിക്കാവൂ. മീൻ വേവാൻ അത്രയും സമയം മതിയാവും. ഏറിയാലൊരു 5 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ ഇങ്ങനത്തെ മീൻ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറി അടുപ്പിൽ നിന്ന് മാറ്റി ഇനി നമുക്കിതൊന്ന് താളിച്ച് കുറച്ച് ഉള്ളിയും ഒക്കെ ഒന്ന് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. അതും കൂടി ആയാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ ഉച്ചക്ക് അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്കോ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ. ഇതിപ്പം പുട്ടിനായാലും വെള്ളപ്പത്തിനായാലും ദോശക്കായാലും എല്ലാം നല്ല അടിപൊളിയാണ് ഈ കറി കേട്ടോ. എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇങ്ങനത്തെ കറികൾ ഈ അടുപ്പിൽ വെച്ച് തന്നെ വേവിക്കുന്നതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നവരൊക്കെ അടുപ്പിൽ, അതായത് വിറകടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെയുള്ള മൺചട്ടിയിൽ തന്നെ ചെയ്യുക. അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് happy.com സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.